കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലെ നമ്മൾ കുറച്ച് പ്ലാന്റുകളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ നമ്മൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് സാധാരണ നല്ല ഫലം കിട്ടുന്ന ടേസ്റ്റുള്ള അത് തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ മാവുകളാണെങ്കിലും റമ്പുട്ടാനാണെങ്കിലും മറ്റുള്ള ഏത് ഫലവൃക്ഷാണെങ്കിലും നമുക്ക് കംഫർട്ടാണ് തോന്നുന്ന നല്ല ടേസ്റ്റുള്ള പഴങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് അതിൽ ഇത് പ്ലാൻ്റല്ല ഇതൊരു തരം കരിമ്പാണ് നല്ല മധുരമുള്ള കരിമ്പാണ് കരിമ്പിൻ്റെ തണ്ട് വലിയ വലുപ്പം ഉണ്ടാവില്ല ചെറിയ ചെറിയ കട്ടിങ്ങുകളായിട്ടായിരിക്കും പക്ഷേ ബുദ്ധ കരിമ്പ് എന്നാണ് അതിന് പറയാം നല്ല മധുരമുള്ള ടേസ്റ്റി കരിമ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ആവുന്നതാണ് ഇത് നമ്മുടെ ലോങ്ങന് വൈറ്റ് ലോങ്ങന് രണ്ടര വർഷമായിട്ടുള്ളൂ നമുക്കിത് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും കായ്ക്കാറില്ലെന്നൊക്കെ പറയണ്ടേ എന്തായാലും എൻ്റെ പ്ലാന്റ് കായ്ച്ചിട്ടുണ്ട് നന്നായിട്ട് നോക്കാറുമുണ്ട് ഇപ്പോൾ ഫസ്റ്റ് കന്നിക്കായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറവുണ്ട് വലിപ്പം കുറവുണ്ട് അത് ശരിയായിക്കോളൂ പിന്നെ കുറച്ചും കൂടെ നല്ല വലിപ്പത്തിൽ വരേണ്ടതാണ് ഫസ്റ്റ് കന്നിക്കായ ആകൊണ്ടാണ് വിചാരിക്കണു കുറച്ച് വലിപ്പം കുറവുണ്ട് പച്ചമുളക് ഇതൊക്കെ പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് വെക്കണോ ഇത് നമ്മുടെ ജംബോട്ടിക് ആബ റെഡ് ഹൈബ്രിഡ് ഇതും അതെ പ്രായമാണ് രണ്ടര വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ കായ്ച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് ഒരു പഴം നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ തോട്ടത്തിലും വീട്ടിലൊക്കെ വെക്കാവുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് അതിൻ്റെ പലതും വരുന്നുണ്ട് റെഡ് ഹൈബ്രിഡ് വരുന്നുണ്ട് സബാറ വരുന്നുണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് റെഡ് ഹൈബ്രീഡാണ് അലവേര ഇതൊക്കെ നമ്മൾ ഇവിടെ സെയിലും ഉണ്ട് ചെറിയ തൈകൾ നമ്മൾ സെയിലുണ്ട് അതൊക്കെ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ട്രൈ ആവുന്നതാണ് ഇത് നമ്മൾ സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് എൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ മാതൃഭിഷം പൊട്ടി വരും അത് സെയിം ഇതിന് സാധനത്തിന് തന്നെ അത് കാര്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യൽ അപ്പോൾ അത് ശ്രദ്ധ വിട്ടുപോയതാണ് ഇപ്പോൾ തന്നെ തന്നെ കണ്ടത് അപ്പോൾ അങ്ങനെ പൊട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം അതിനെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് അതിൻ്റെ ഇല കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ ഇല സീ ടൂബിൻ്റെ ഇല വലിപ്പം കുറവായിരിക്കും പിന്നെ മുള്ളും ഉണ്ടാവും അപ്പോൾ ഏത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങും വെഡ്ഡിങ്ങും നടത്തിയ ഏത് തയ്യൻ്റെയും അടിയിൽ നിന്ന് പൊട്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം അപ്പോൾ മാവാണെങ്കിലും ശരി പ്ലാവാണെങ്കിലും റംബുട്ടാനാണെങ്കിലും ഏത് പ്ലാന്റ് ആണെങ്കിലും അടിയിൽ നിന്ന് പൊട്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക തന്നെ വേണം ഇത് പിന്നെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്ന മാതിരിയാണ് നമ്മുടെ എല്ലാ പ്ലാന്റും നമ്മൾ നല്ല നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഫലം തരും എന്തെങ്കിലും രൂപത്തിലെ രോഗലക്ഷണം കാണുകയാണെങ്കിൽ അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ വെരിഗേറ്റഡ് പേര ഞാൻ ഇതിനു മുമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ പഴത്തുമ്മി ഇതുപോലെ തന്നെ എലിൻ്റെ അതേ കളറിൽ വരകൾ ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഞാനൊരു ആറ് പഴങ്ങൾ ഓളം നമ്മൾ ബുദ്ധിമുട്ടെടുത്തു ഇനിയും കുറേ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു പേരയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇത് വെക്കാം അതേപോലെ തന്നെ നമ്മുടെ വി എൻ ആർ ആണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഒക്കെ നല്ല പ്ലാന്റുകൾ തന്നെയാണ് വി എൻ ആർ ഒക്കെ കിലോ പേരയും വി എൻ ആറൊക്കെ നല്ല പ്ലാന്റുകളാണ് നമ്മുടെ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തായ് റെഡ് തായ് പിങ്ക് ഒക്കെ നല്ല തന്നെയാണ് ഇത് സ്ട്രോബെറി പേര ഇത് വലുപ്പം കുറവേക്കാറ് നല്ല വലിയൊരു നെല്ലിക്കൻ്റെ അത്ര ഉണ്ടാവും പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റിയാണ് അതേപോലെ നമ്മുടെ അത്തിപ്പഴം എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് ഇവിടെ തൈ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഓരോരുത്തർ കൊണ്ടുപോകും നമുക്ക് തരില്ല എന്ന് പറയാൻ പറ്റില്ല ആരോടും വാക്ക് പറഞ്ഞ് വെക്കാനും പറ്റില്ല കാരണം വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളുണ്ടാവുന്ന അപ്പോൾ തന്നെ ആൾക്കാർ കൊണ്ടുപോകും കായ്ച്ചില്ല എന്നുള്ളതൊന്നും ആർക്കും വേണ്ട സാധനം കാഴ്ചും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഏറിപ്പോയാൽ നാല് മാസം കൊണ്ട് കായ്ച്ചും നമ്മളിഞ്ഞ് ഇപ്പോൾ മഴ പോയിട്ട് ഇനി തൈകൾ ഉണ്ടാക്കും തൈ തയ്യുണ്ടാക്കുമ്പോൾ തന്നെ ആൾക്കാർ കൊണ്ടുപോകും ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് കൊണ്ടുപോകാം ഓക്കെ എന്നാൽ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ